Namaste, welcome. Greetings to all. BPAG 171. Today we are going to take Unit 3. BPAG 171, Unit 3. And namale 1, 2 we have already taken. Now we are entering into Unit 3. ഇതില് നമ്മുടെ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഡിസാസ്റ്റർ, മറ്റേ പല നാച്ചുറലും മാൻമെയ്ഡും ഉള്ള വളരെയധികം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ കാറ്റഗറൈസ് ദേർ ഇസ് എ നാച്ചുറൽ, എന്താണ് നാച്ചുറൽ കലാമിറ്റി, അതേമാതിരി മാൻമെയ്ഡ് ഡിസാസ്റ്റർ, നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. യൂണിറ്റ് 3. See, types of natural disasters. അപ്പം ഇതിനു മുമ്പേ പറയാനുള്ളത്, അതായത് ഈ നമ്മുടെ ഇതിനു മുമ്പേ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് തരട്ടെ ഞാൻ. അതായത് ഡിസാസ്റ്റേഴ്സ് ആർ സീൻ ദ കോൺസിക്വൻസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് യുനോ മാനേജീരിയൽ യുനോ റിസ്ക്. സംടൈംസ് യുനോ പല സമയത്തും റിസ്ക് ആയിരിക്കും, ചില സമയത്ത് അതെന്താണെന്ന് പിന്നീട് വിശദീകരിക്കാം. ദീസ് റിസ്ക് ആർ product of combination of both hazards and you know the vulnerability. മനസ്സിലായില്ലേ? ചില ഏരിയാസ് ഒക്കെ വളരെ വൾണറബിൾ ഏരിയാസ് ഉണ്ട്. ഓക്കെ, അത് എന്താണ്, ഇതൊക്കെ വിശദീകരിക്കാം നമുക്ക്. ഓക്കെ, സോ യുനോ ഡിസാസ്റ്റർ occurs when a hazard impacts vulnerable people. ചില സമയത്ത് ഭൂമി കുലുക്കണ്ടെന്ന് വിചാരിക്കുക, അത് മറ്റുള്ളവരൊക്കെ അഫക്റ്റ് ചെയ്യില്ലേ? ഇമ്പാക്ട് വീട് പോവും, എല്ലാം ഇലക്ട്രിക്കൽ ലൈൻ, റോഡ്, എല്ലാം നാമാവിശേഷമാവും ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതേ പ്രകാരം മാൻമെയ്ഡ് ആയിട്ടുള്ള പലതും ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ കോസ് ലോസ് ഓഫ് നാച്ചുറലല്ലേ, നോക്കൂ, വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം നാച്ചുറലാണ്. പിന്നെ എത്ര വീട് എത്രണ്ണം ഒലിച്ചു പോവും, എന്തെല്ലാം അനർത്ഥങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി അത് വളരെ ഡേമേജ് ആവും. അതേമാതിരി പിന്നെ ടിപ്പിക്കലി യുനോ സം പക്ഷേ എക്കണോമിക് കണ്ടീഷൻ, അതിനുശേഷമുള്ള ഇതൊന്ന് തിരി രണ്ടാമതൊന്ന് കൊണ്ടുവരണ വെച്ചാൽ ആ നാശനഷ്ടങ്ങളൊന്ന് റിവൈവ് ചെയ്യണം വെച്ചാൽ കുറേ സമയമെടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴും അത് യുനോ 5 കൊല്ലം മുമ്പേ 6 കൊല്ലം മുമ്പേ ഒലിച്ചു പോയ വീടൊക്കെ ഒലിച്ചു പോയ ആളുകൾക്ക് ഇതുവരെ വീട് കെട്ടി കൊടുത്തിട്ടില്ല പലയിടത്തും. അപ്പോൾ അങ്ങനെയാണ്. അത് ഇറ്റ് വിൽ ബിക്കോ എക്കണോമിക് പ്രോബ്ലം ഓൾ മേ ഓൾസോ അറൈസ്. സോ സിവിയറിറ്റി, സീരിയസ്നെസ്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സെലക്ട് പോപ്പുലേഷൻ, അവിടെ നാലുപുറം താമസിക്കുന്ന ആളുകളുടെ. പിന്നെ ചിലവരൊക്കെ ഈ നദിയുടെ തീരത്തൊക്കെ അല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരെ എഫക്റ്റ് ചെയ്യും, അവരുടെ എല്ലാം വീടും എല്ലാം നശിച്ചു പോകും. സോ അങ്ങനെ എൻവയറോൺമെന്റൽ ഡീഗ്രേഡേഷൻ, പൊല്യൂഷൻ, ആക്സിഡന്റ് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് വരുന്നുണ്ട്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി എലിമെന്റ് ഓഫ് ഹ്യൂമൻ ഇൻഡൻസ്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലോകത്തിൽ. അതായത് നാച്ചുറലായിട്ടും കുറേ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാൻമെയ്ഡും കുറേ ഉണ്ട്. അപ്പോൾ സോ ദോ ഓഫൺ കവേർഡ് ബൈ നേച്ചർ, ഡിസാസ്റ്റർ ക്യാൻ ഹാവ് ഹ്യൂമൻ ഒറിജിൻസ്. പണ്ടേ നമ്മുടെ മനുഷ്യ ഇത് സംസ്കാരം യുനോ ഭാരതീയ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അന്നേ മുതലുള്ളതാണ് ഈ ബ്ലഡും മറ്റേതൊക്കെ പലതും, അതിങ്ങനെ ക്യാരി ഫോർവേഡാണ്. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള റിസ്ക് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും, പലപ്പോഴും റിസ്ക് എടുക്കേണ്ടി വരും. ഇനി ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എന്തെല്ലാം നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്? ജിയോഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്റർ, ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ് ജിയോളജിക്കൽ പറഞ്ഞാൽ? ജിയോളജിക്കൽ എന്ന് വെച്ചാൽ എർത്ത് കേക്ക്. ഓക്കെ, എർത്ത് കേക്ക് നിങ്ങൾക്കറിയാം അല്ലോ. അതേമാതിരി നമ്മുടെ ലാൻഡ് സ്ലൈഡ്, വോൾക്കാനോ, അഗ്നിപർവ്വതം, സുനാമി, ഇതെല്ലാം നമ്മുടെ ജിയോ ഭൂമിയിൽ നടക്കുന്നതല്ലേ ഇതൊക്കെ. അതായത് അഗ്നിപർവ്വതം, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനോ, എർത്ത് കേക്ക് പറ, ഇത്ര പോലെ. ദെൻ ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വെള്ളം. ഓക്കെ, ക്വാളിറ്റി ഓഫ് എർത്ത്. പിന്നെ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട്, വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത ലോകമഹായുദ്ധ വേൾഡ് വാർ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ലെവല് കീപ്പൗട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് നോട്ട് അറ്റ് ആൾ അവൈലബിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി.
ഓവർ ദ വേൾഡ്. ഓക്കെ, അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ അത്ര ഈസിലി അവൈലബിൾ അല്ല. കാരണം ഓർമ്മിക്കണം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് അതെല്ലാം ഇത് സോമനീനോ ക്ലീനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, ശരിക്കും പ്യുവർ വാട്ടർ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, സോ അവ ഇതിനെ ഇതേ പ്രകാരം പിന്നെ അറ്റ്മോസ്ഫിയർ നമ്മുടെ അതേമാതിരി ബിലോ ഓഫ് യുനോ സർഫേസ് അറ്റ്മോസ്ഫിയർ, അതേമാതിരി ഡിസാസ്റ്റർ അവലാഞ്ചി. അവലാഞ്ചി പറഞ്ഞാൽ ഹിമപാതം, അതായത് കൂറ്റൻ മലകൾ ഇത് ഐസ് മല ഇടിഞ്ഞു വീഴുക. നമ്മുടെ അതല്ലേ പട്ടാളക്കാരൊക്കെ ചിലപ്പോൾ ഐസിൻ്റെ ഇടയിൽ പെടുന്നത്, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അവർ ശവടുക്കലൊക്കെ ഉണ്ട് ചില സമയത്ത്. അതായത് മഞ്ഞുമല ഇടിഞ്ഞു വീഴിഞ്ഞ സമയത്ത്, യെസ്, അതാണ് അവലാഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, നോ ക്ലൈമറ്റോളജിക്കൽ, ക്ലൈമറ്റോളജിക്കൽ പറഞ്ഞാൽ സി വൈൽഡ് ഫയർ, അതായത് ഈ ക്ലൈമറ്റിനനുസരിച്ച് വരുന്ന ചിലത്, അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ, എക്സ്ട്രീം ടെമ്പറേച്ചർ, ചൂടുള്ള സ്ഥലം, ഏറ്റവും സഹാറ മരുഭൂമി, അത് നമ്മുടെ ഇവിടെ താർ മരുഭൂമി അതേമാതിരി എത്രയോ ചൂടുള്ള സ്ഥലങ്ങളുണ്ട്, എത്രയോ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, അതാണ് ക്ലൈമറ്റിൻ്റെ ക്ലൈമറ്റോളജിക്കൽ. സോ ഹിയർ ചൂടുള്ള സമയത്ത് വൈൽഡ് ഫയർ, കാട്ടു തീ ഉണ്ടാകുന്നു, അന്നവാദി നാശനഷ്ടങ്ങൾ, മരങ്ങൾ മാത്രമല്ല കത്തുന്നത്, സസ്യങ്ങൾ മാത്രമല്ല മൃഗങ്ങളും, അത് മനുഷ്യവാസത്തിന് കംപ്ലീറ്റ് ഇങ്ങോട്ടും വരുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പർവ്വതത്തിൽ തീ പിടിച്ച അവിടെ ഫയർ എഞ്ചിൻ എത്തുമോ? കാരണം അങ്ങനത്തെ ഏരിയസ് അല്ലേ പലതും, മരങ്ങൾ എങ്ങനെയല്ലേ നിൽക്കുന്നത്, ആ സമയത്ത് ഫയർ എഞ്ചിൻ എത്തുമ്പോൾ എത്തുമ്പോഴേക്കും മുമ്പ് മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപടി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി ആമസോൺ അതേമാതിരി പല സ്ഥലത്തും ദിവസങ്ങളോളം കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതും ക്ലൈമറ്റിന്റെ ഒരു ഇതാണ്. ഓക്കെ, പിന്നെ സൈക്ലോൺ, യെസ്, മഴക്കാലത്തും ഒക്കെ സൈക്ലോൺ അല്ലേ, അതും ക്ലൈമറ്റിന്റെ ഇത്. ഡ്രോട്ട്, വരൾച്ച, അതുകൊണ്ടല്ലോ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ ക്ലൈമറ്റിന്റെ പ്രശ്നമല്ലേ. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, മഴ പെയ്യണ്ടെങ്കിൽ അവിടെ മഴ പെയ്യും. അപ്പോൾ ഫാർമേഴ്സ് കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല. അതുമാതിരി അത് കൊയ്തിട്ടുന്ന സമയത്ത് വെള്ളം വരിക, അത് മുഴുവൻ നശിക്കുക, അങ്ങനെയൊക്കെയുണ്ട്. ഇനി ബയോളജിക്കൽ, ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്താണ് നോക്കൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യുനോ നമ്മുടെ ചില സമയത്ത് എന്താണെന്ന് പറയുമോ, ഈ പ്ലാന്റ് ചെടികൾ, ഓക്കെ, മൃഗങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യുന്നത് പലതും. പിന്നെ അത് മാത്രമല്ലല്ലോ, പകർച്ചവ്യാധികൾ, ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കൂ, പണ്ട് പ്ലാഗ്, എലിപ്പനി, തക്കാളിപ്പനി, എന്തൊക്കെ ഇത്, മലേറിയ, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ സീസണിൽ വരുന്നതാണ്. വാട്ടർ ബോൺ ഡിസീസസ്, ഇതൊക്കെ ഇഗിൻ, ഇതെല്ലാം ബയോളജിക്കൽ ഇതാണ്. അപ്പോൾ നമ്മളെ ടൈപ്സ് ഓഫ് മാൻമേ ഇത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയട്ടെ, എർത്ത്ക്വേക്ക് ആണ് ജിയോഗ്രാഫിൽ, എർത്ത്ക്വേക്ക് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വോൾക്കാനിക് ഉണ്ട്. ഞാൻ ആദ്യം പറയുന്നത് ജിയോ ഫിസിക്കൽ, ഇതുണ്ട് വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ഇത് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലാൻഡ് സ്ലൈഡ്, ഒരുപടി ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ ലാൻഡ് സ്ലൈഡ്, അതായത് ദി ഇറപ്ഷൻ, അതേമാതിരി നമ്മുടെ വോൾക്കാനോ നമ്മുടെ ജപ്പാൻ. അതേമാതിരി നിങ്ങളൊക്കെ അറിയണമെങ്കിൽ പറയാണ്, ദി ഇറപ്ഷൻ പ്രൊഡ്യൂസ് ഗ്ലോബൽ ക്ലൈമറ്റ്. ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റിനെ ചേഞ്ച് ആകുന്നു. അത് മാത്രമല്ല, പിന്നെ ഇവിടെ അതായത് ഈ സ്ഥലം, ഇറപ്ഷൻ പ്രൊഡ്യൂസ് ഗ്ലോബൽ ക്ലൈമറ്റ്, മോർ ദാൻ 1 lakh പീപ്പിൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി അഫക്റ്റഡ് ഇൻ യുനോ ദിസ്. ഓക്കെ, സുംബുവ ഐലൻഡ്, സുംബുവ ഐലൻഡില് 1815, അതായത് 10,000 യുനോ കൊല്ലത്ത് ഏകദേശം എന്താ പറയണ്ടത്, പ്രൊഡ്യൂസ് ദ ലാർജസ്റ്റ് എറപ്ഷൻ നോൺ ആസ് ദ പ്ലാനറ്റ് യുനോ ഡ്യൂരിങ് ദ പാസ്റ്റ് 10,000 years. ഇത്ര അധികം വോൾക്കാനോ ഉണ്ടായിട്ടില്ല, 100,000 ആളുകളെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലാൻഡ് സ്ലൈഡ്, നിങ്ങൾക്കറിയാം മഴ പെയ്യുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ്, ഉത്തരാഖണ്ഡ് യുനോ എല്ലാ പാർട്ടിലും, കേരള, ആൾ ദീസ് പ്ലേസസ് എത്ര ഒലിച്ചു പോകണം. അത് മാത്രമല്ല, ആളുകളെ കുഴിച്ചു മുടുന്നു, ഇതിന് മീത മണ്ണല്ലേ വന്ന് അടിയുന്നത്, മലകളൊക്കെ ഇടിഞ്ഞ് ഇടിഞ്ഞ് വരികയല്ലേ.
അപ്പൊ അതിൻ്റെ ഇടയിൽ എത്രയോ ആൾക്കാരെ കാണാതെ അതിനുള്ളിലെ ശവം അല്ലെങ്കിൽ വീട് മുഴുവൻ കുടുംബം അതൊക്കെ തകർന്ന് തരിപ്പണമാകും ചില. അതാണ് ലാൻഡ് സ്ലൈഡിൻ്റെത്. എന്താണത്? ഭൂമിക്ക് ബലമില്ല, അതിനാണ് വേണ്ടത് അഫോറസ്റ്റേഷൻ. മരങ്ങൾ വേണം, മരങ്ങൾ വെട്ടാൻ പാടില്ല, ഡീഫോറസ്റ്റേഷൻ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇനി നാച്ചുറൽ കോസസ് ഓഫ് എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് വരുന്നത്. ഒന്ന്, ഇൻക്രീസിങ് ഗ്രൗണ്ട് വേസ്റ്റ്. രണ്ടാമത്, ലോസ് ഓഫ് ആബ്സെൻസ് ഓഫ് യുനോ വെജിറ്റേറ്റീവ്, അതായത് മരങ്ങളും വൃക്ഷങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേ സസ്യങ്ങൾ. ഇറോഷൻ ഓഫ് യുനോ ദി ടോപ്പ് ഓഫ് ദ സ്ലോപ്പ് ബൈ റിവേഴ്സ്, ഓഷ്യൻ വേവ്സ്, ഇതൊക്കെയാണ്. പിന്നെ എർത്ത് ക്വേക്ക് ഉണ്ടാവും ചില സമയത്ത്. അതേമാതിരി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡും ചില സമയത്തൊക്കെ പറ്റും. പിന്നെ ഡീഫോറസ്റ്റേഷൻ, വൈബ്രേഷൻ, ഭൂമിയുടെ ജെർക്കിങ്. പിന്നെ യെസ്, ദൻ മെഷീനറി, ട്രാഫിക്, നമ്മുടെ ഇതില്ലേ, നമ്മുടെ പർവ്വതം മലകളെല്ലാം ഇടിച്ച് ആ സമയത്ത് ഭൂമിക്ക് ബലമില്ലാത്തോ. അപ്പോൾ പാറകല്ലൊക്കെ നമ്മളെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഭൂമിക്ക് ബലമില്ലാണ്ട് അത് മഴ സമയത്ത് ഇടിഞ്ഞു വീഴും. അപ്പോൾ ഇടിഞ്ഞു പോകുമ്പോൾ കല്ലോട് കൂടിയിട്ട് വരും. അപ്പോൾ ഒരാൾ രക്ഷപ്പെടില്ല, അതിൽ വീടിൻ്റെ മീതി തന്നെ വലിയ പാറകല്ലൊക്കെ ആയിരുന്നു വരിക. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ എർത്ത് ക്വേക്കിൻ്റെ, സോറി, ലാൻഡ് സ്ലൈഡിൻ്റെ. പിന്നെ സുനാമി. സുനാമി എന്ന് പറഞ്ഞാൽ ഇത് ഓഷ്യൻ, അതായത് കടലിൽ നിന്ന് തിരമാലകളും മറ്റേതൊക്കെയാണ് മേപ്പെട്ട് വരിക. അത് ഒരു ടൈഡൽ വേവിനെ മാതിരി തിരകൾ വന്നിട്ട് അതേമാതിരി അത് അനവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഈ പേരന്നെ വന്നത് ജപ്പാനിൽ നിന്നാണ്. ഓക്കെ, സുമാനി. ഓക്കെ, ഇത് ജപ്പാനിൽ നിന്നാണ് വരുന്നത്. അപ്പം അത് അനവധി ആളുകളെ, അതായത് ടൈഡൽ വേവ് വി ക്യാൻ സേ. പിന്നെ ഓഷ്യനിൽ അതിൻ്റെ വേവ്സ് ഉണ്ടാകുന്നു, തിരമാലകൾ വരുന്നു, കരയിൽ കിടക്കുന്നു, അനവധി കടലെടുത്തു പോകുന്നു, അനവധി വീടുകൾ എല്ലാം വെള്ളം കയറിയിട്ട് എത്രയോ എത്രയോ വീടിന് മറ്റേ ഇതൊക്കെ ഇലക്ട്രിക്കൽ ഇതെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇനി ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ, ഇതാ അത് അവലാഞ്ചി, അതായത് മഴ, ഹിമപാതം. ഞാൻ ആൾറെഡി പറഞ്ഞു, നോക്കൂ, ഈ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കണ്, അതിൻ്റെ ഓരോരോ പാളികൾ ഇടിഞ്ഞു വീഴും. അങ്ങനെ ഇടിഞ്ഞു വീണിട്ടാണ് നോക്കൂ ഇതിലെ സി, ഉദാഹരണം ഹിമാലയ എടുത്തോളൂ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒന്നാമത് നല്ല ശക്തിയിലാണ് ഒഴുകുന്നത്. പിന്നെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ എപ്പോഴും മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും. ഉദാഹരണം, മഴക്കാലത്ത് മഴ പെയ്തിട്ട് വെള്ളം, വേനൽക്കാലത്ത് ഐസ് മെൽറ്റ് ചെയ്തിട്ട് ഉരുകിയിട്ട്. അപ്പോൾ ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ ഇതൊക്കെയാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് ഹൈഡ്രോളജിക്കലിൻ്റെ ഫ്ലഡ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഇന്ത്യ ഒരുപടി, ചില സമയത്ത് എക്സസീവ് റെയിൻ ഉണ്ട്, ചില സമയത്ത് അതുമാതിരി ഫ്ലഡ് ആൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അതൊക്കെ ഇത് വരുന്നുണ്ട്, ടേബിൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലൈമറ്റോളജിക്കൽ ഡിസാസ്റ്റർ, എക്സ്ട്രീം ടെമ്പറേച്ചർ, അതായത് ക്ലൈമറ്റിൻ്റെ ചില സമയത്ത് ഭയങ്കര, രാജസ്ഥാനം നോക്കൂ, ആന്ധ്രാപ്രദേശിൻ്റെ ചെറുപെട്ട്, അതേമാതിരി ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ഡിസ്ട്രിക്ട്, വിശാഖപട്ടണത്തിനപ്പുറത്ത്, അത് അവിടെ മരങ്ങളില്ല, അതേമാതിരി ചൂട് അതിഭയങ്കരമാണ്. ചില ഏരിയയിലൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ഓരോ ജിയോഗ്രാഫിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ ഉണ്ട്, അത് നമ്മുടെ ക്ലൈമറ്റോളജിക്കൽ ഇത്. പിന്നെ ഡ്രോട്ട്, അറിയാലോ എത്രയോ നമ്മുടെ കർഷകരെ കൃഷി ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡ്രോട്ട് സർവ്വസാധാരണമാണ് ഇന്ത്യയിൽ, കാരണം മഴ പെയ്യുമ്പോൾ പെയ്യും, മഴ ഇല്ലാത്തപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് കർഷകർ ഓടുന്നു, കുടിക്കാൻ വെള്ളം ഇല്ല. ഈ രാജസ്ഥാനിലെ ചില സ്ഥലത്തൊക്കെ രാവിലെയാണ് പോയാൽ വൈകുന്നേരമാണ് കുടത്തിൽ വെള്ളം കൊണ്ടുവരിക, എത്തു, അത്ര ദൂരെ പോകണം വെള്ളത്തിന്. അന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബയോളജിക്കൽ ഡിസാസ്റ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഒന്ന്. പിന്നെ വൈൽഡ് ഫയർ പറഞ്ഞു,
അതായത് തീകത്തല മറ്റേ കാടുകളും മറ്റേതൊക്കെ കത്തിക്കുന്നില്ലേ? അതെ. സി ഇവിടെ ഒരു കാര്യം കൂടെ, ഈ ഫയർ ഉണ്ടല്ലോ, ഇത് വളരെ പ്രശ്നമാണ്, ഡിസാസ്റ്ററാണ്. എന്താറിയോ, നമ്മുടെ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ ഗോതമ്പ് ഇതൊക്കെ കൃഷി ചെയ്തതിന് ശേഷം അത് കത്തിച്ചു കളയും ഫീൽഡിൽ ഇട്ടിട്ട്, അതിന്റെ വൈക്കോലം എന്തൊക്കെ ഇല്ലേ കത്തിച്ചു കളഞ്ഞാ അത് എയർ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യും, കണ്ടമാനം അത് കാറ്റത്ത് ഡൽഹിക്ക് ഹരിയാനിക്ക് വരും. അതാണ് ഡൽഹിയിലെ ചില സമയത്ത് കണ്ണു കാണില്ല, വാഹനങ്ങൾ ഓടാൻ പറ്റില്ല, ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്. അതിന്റെ പ്രധാന കാരണം ഈ മറ്റുള്ള സ്ഥലങ്ങളിലെ എയർ പൊല്യൂഷൻ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അവിടുന്ന് ഹരിയാനയിൽനിന്ന് മറ്റേ പുറത്തുനിന്ന് പഞ്ചാബിന്ന് ഒക്കെ അങ്ങനെയുള്ള പല വിധം, അതൊക്കെ നമ്മുടെ ആസ്തമ പ്രോബ്ലം, മറ്റേ ശ്വാസം വലിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അപ്പൊ വൈൽഡ് ഫയറിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ടത് നിങ്ങൾക്കറിയാം, തീ കാട്ടു തീ. അപ്പൊ അതില് മനുഷ്യൻ മരിക്കുന്നു, മൃഗങ്ങൾ മരിക്കുന്നു, പക്ഷികള്, എല്ലാ ജീവജാലങ്ങളും, ഒപ്പം മരങ്ങളും അല്ലേ. അപ്പൊ അതാണ്. പിന്നെ അടുത്തത് സൈക്ലോൺ, ഇതും അതിൽ പെട്ടുന്നതാണ്, പെടുന്നതാണ് ക്ലൈമറ്റോളജിക്കല്. ഓക്കെ, സൈക്ലോൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സൈക്ലോൺ സഫിഷ്യൻ്റ്ലി നമ്മുടെ വാം സീ, പിന്നെ അതിന് പുറമെ സൈക്ലോണ് ചില ഇന്നത്തെ കാലത്ത് കുറെ കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സയൻസ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, അവർ വാർണിംഗ് തരുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരു പ്രശ്നം പറയാനുള്ളത്, സൈക്ലോണിപ്പോൾ ചിലപ്പോൾ പല കരകളും കടലെടുക്കും. അപ്പോൾ ടെട്രോപാഡ് പോട്സ്, അതായത് വൾണറബിളി, അതായത് സീ എറോഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെട്രാപോട്സ് കണ്ടെയ്ൻ, ഒരു സീ ലെവലിൽ വെള്ളം അടിക്കുന്ന സമയത്ത് കോൺക്രീറ്റിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ബോർഡർ, ഇതിൻ്റെ നമ്മുടെ ബൗണ്ടറി മറ്റേ ഓരോ ഇതിലുണ്ടല്ലോ കര, അതിന് ആ വെള്ളം അല്ലെങ്കിൽ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ടെട്രാപോട്സ്, അതായത് കോൺക്രീറ്റ് ഇതല്ലേ ശക്തിയായിട്ടുള്ളത്, അത് വെച്ച് അതിനെ തടയാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ബോംബെ സിറ്റിയിലൊക്കെ ഉള്ളത്, പല സ്ഥലത്തും അതാണ്. അപ്പോ ദ ടെട്രാപോട്സ് ആർ പ്ലേസ്ഡ് മോസ്റ്റ്ലി ബൈ ഡൈവേഴ്സ് ഹൂ ഗോ, മാത്രമല്ല ഇത് ഇടുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കടൽ കരയിൽ അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ കൊണ്ടുവന്നിട്ടാ പോരാ, കടലിന്റെ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഫൗണ്ടേഷൻ, ഇത് കല്ല്, ഇത് ടെട്രാപാഡ്സ് പറഞ്ഞ കോൺക്രീറ്റ് ഇത്, എന്നാലാണ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അടി മുകളിൽ കൊണ്ടിട്ട് കുറെ കല്ലിട്ടിട്ട് കാര്യമില്ല, വെള്ളം തടയ നിൽക്കില്ല അടിയിൽ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യേ. അപ്പോ ഇത് ദിസ് ഹാസ് ടു ഡൈവേഴ്സ്, ഇതിനായിട്ട് ആളുകളുണ്ട് ഹു ഗോ അണ്ടർ വാട്ടർ ടു പ്ലേസ് ദം ഫേർമിലി. ഓക്കെ, അതാണ് സൈക്ലോൺ. ഇനി ബയോളജിക്കൽ ആൾറെഡി ഞാൻ പറഞ്ഞു, അതായത് എപ്പിഡമിക്, ഇന്ത്യ ഇപ്പോൾ മലേറിയ എന്നൊക്കെ കുറെ ഈ അസുഖം ഒക്കെ നമ്മൾ കുറെ ഇതായിട്ടുണ്ട്. സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, ഇതൊക്കെ ഓരോരോ പർട്ടിക്കുലർ സീസണിൽ വരുന്നതാണ്, ഇതൊക്കെ ചൂട് സമയത്തൊക്കെ വരുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യെസ് എപ്പിഡമിക്സ്, ഇൻഫെക്ഷൻ, നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് വാൺ ചെയ്യുന്നുണ്ട്, വാട്ടർ ബോൺ ഡിസീസസ്, ഇതൊക്കെ പിന്നെ ബയോളജിക്കൽ ഡിസാസ്റ്ററാണ്. പിന്നെ ഇനിയാണ് പ്രധാനപ്പെട്ടത്, ടൈപ്സ് ഓഫ് മാൻമേഡ് ഡിസാസ്റ്റേഴ്സ്. ഒന്ന്, കോംപ്ലക്സ് എമർജൻസീസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. എ നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ കോസ് ലോസ് ഓഫ് ലൈഫ് ഓർ പ്രോപ്പർട്ടി, ഡാമേജ് ആൻഡ് ടിപ്പിക്കലി ലീവ് സം എക്കണോമിക് ഡാമേജ് ഇൻ ഇറ്റ്സ് വേക്ക്. ദ സിവിയറിറ്റി ഓഫ് വിച്ച് ഡിപെൻഡ്സ് ഓൺ ദ അഫക്റ്റഡ് പോപ്പുലേഷൻ റീസൈലൻസ് ഓർ എബിലിറ്റി ടു റിക്കവർ ആൻഡ് ആൾസോ ഓൺ ദ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ. Man-made disasters are result of human man-made പറഞ്ഞത് നമ്മുടെ മനുഷ്യരുണ്ടാക്കുന്നതാണ്, മറ്റേത് നാച്ചുറലതാണ് വെള്ളപ്പൊക്കമൊക്കെ. ദിസ് ക്യാൻ ഇൻക്ലൂഡ് എൻവയറോൺമെന്റൽ ഡിഗ്രേഡേഷൻ, പൊല്യൂഷൻ, ആക്സിഡന്റ്, ഇതൊക്കെ മാൻമേഡ് ആണ്, ആക്സിഡന്റ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻമേഡ് ഡിസാസ്റ്റർ ഈസ് ദ എലിമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റൻറ്റ്. അപ്പൊ രണ്ടായാലും ശരി, മനുഷ്യനെ അഫക്ട് ചെയ്യുന്നതാണത്, നാച്ചുറലായാലും ശരി മറ്റ് മാൻമേഡാണ് ചെല്ലും, മരിക്കുന്നതോ അല്ല അഫക്ട് ചെയ്യുന്നതോ ജനങ്ങളാണ്. ചിലത് നെഗ്ലിജൻസ് കൊണ്ടാണ്, പറഞ്ഞാൽ ചില സമയത്ത് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യില്ല, കടലിൽ പോകരുത് പറഞ്ഞാൽ കടലിൽ പോയ പിന്നെ എന്ത് ചെയ്യും, ബോട്ട് മുങ്ങില്ലേ, കടലിൽ പോകരുത്, തിരമാലകൾ വരുന്നു. അതേമാതിരി കടലിന്റെ തീരത്തോ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയിലോ ബിൽഡിംഗ് വെക്കരുത്, ബിൽഡിംഗ് വെച്ചു വെച്ചാൽ ഇതാ പോണു, എന്തായാലേ. സോ ലീഡ്സ് ടു ഹ്യൂമൻ സഫറിങ് ആൻഡ് എൻവയോൺമെന്റൽ ഡാമേജ്, മാത്രമല്ല എൻവയോൺമെന്റിനും ഡാമേജ് ആണ് ഇത് കംപ്ലീറ്റ്, മനസ്സിലായില്ലേ. ഓക്കെ, നൗ types of natural disasters. Geophysical,
അത് പറയാം. ഹൈഡ്രോളജിക്കൽ വോൾക്കാനിക് ആ ഓക്കെ, പിന്നെ ഇത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഈ കോംപ്ലക്സ് അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് ഇതില് നമ്മൾ പറയാൻ പോകുന്നത് കോംപ്ലക്സ് എമർജൻസീസ്, അതായത് നോക്കൂ വയലൻസ് ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറയുന്നത് ആദ്യം ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്നത് ടൈപ്സ് വരെ നോക്കട്ടെ ഒരു മിനിറ്റ്. യെസ് ഏതാ ഞാൻ പറയുന്നത്, യെസ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റർ മാൻ മെയ്ഡിൻ്റെ ഉണ്ട് ഒരു മിനിറ്റ്. ഓക്കെ ബയോളജിക്കൽ അതാ ഇവിടെയാണ് ഞാൻ വരുന്നത്, മറ്റേതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഡ്രോട്ട്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, കോംപ്ലക്സ് എമർജൻസീസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, അതായത് ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മളെ മനുഷ്യനുണ്ടാക്കുന്നത് അതായത് വയലൻസ്, അപ്പൊ എമർജൻസി വരില്ലേ ചില സമയത്ത്, കോൺഫ്ലിക്ട് വരില്ലേ, ഡിസ്പ്ലേസ്മെന്റ് വരില്ലേ ചില സമയത്ത്, ആള് വേറെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കേണ്ടി വരില്ലേ, ചിലവർ ഇവിടെ താമസിക്കാൻ നീ പോവുക, നാട് വിടുക എന്നൊക്കെ പറയല്ലേ ചില സമയത്ത്, കണ്ടുപോകരുത് എന്നൊക്കെ പറയല്ലേ. അടുത്തത് ഫെമിൻ, അതായത് ദാരിദ്ര്യം, അതായത് വളരെ ക്ഷാമം പിടിച്ച സമയം. അത് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് എന്താ, അതായത് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭോപ്പാൽ അതേമാതിരി ചെർണബോൾ അതേമാതിരി അത് മിന്നിട്ട് ഉത്തർപ്രദേശിൽ തന്നെ ഒരു ഏരിയയിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ട് അനവധി ആൾ മരിച്ചു. അതേമാതിരി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എത്ര ആക്സിഡൻറ്റ് ട്രാൻസ്പോർട്ട്, 4000 ആളുകളാണ് ചെറിയ സ്റ്റേറ്റിലും കേരളത്തിൽ ഒരു കൊല്ലം മരിക്കുന്നത്, ഏതേ 4000. അപ്പൊ ഇഞ്ചുയുടെ ശരിക്കും മരിക്കുക നല്ലത്, കാരണം കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല, തല ഉണ്ടാവില്ല, തല ചതഞ്ഞു ചില സമയത്ത് അവർ മരിക്കായിരിക്കും കൂടുതൽ ഉത്തമം. കാരണം അല്ലെങ്കിൽ മൈനർ ഇഞ്ചുറി വളരെ ഇതാണ് ചില സമയത്ത്, അതൊക്കെ നാഷണൽ ഹൈവേയിൽ സംഭവിക്കുന്നതാണ്, അത് വളരെ സീരിയസ് ആയിട്ട് കൊല്ലങ്ങളോളം ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ ലക്കലി അതിന്ന് മുക്തി നേടും. അപ്പൊ ട്രാൻസ്പോർട്ടിന്റെ ആക്സിഡന്റ് പറയേണ്ട ആവശ്യമില്ല, അതേമാതിരി ഇൻഡസ്ട്രിയൽ ആക്സിഡന്റും നമ്മളെ മാൻ മെയ്ഡ് ആണ്. ഓക്കെ അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ കെമിക്കൽ സബ്സ്റ്റാൻസസ് നോക്കൂ, നമ്മുടെ ഈ റിഫൈനറീസ് ചില സമയത്ത് ട്രക്കില് നമ്മുടെ അതിൽ വാഹനം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ചെരിയുന്നു, റോഡ് ചെരിഞ്ഞ സ്ഥലത്താണെന്നുവെച്ചാൽ അത് അങ്ങനെ വീഴുന്നു, ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്നില്ല, ബ്രേക്ക് ചവിട്ടിയാക്കിപ്പെട്ട് വീഴുന്നു, എക്സ്പ്ലോഷൻ ഡിസാസ്റ്റർ പൊട്ടിത്തെറിക്കലുണ്ട്, കെമിക്കൽ എക്സ്പ്ലോഷൻ, കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ട് ചിലത് നമ്മുടെ തമിഴ്നാട്ടിൽ അന്ന് നടന്നു, അതേമാതിരി പലയിടത്തും കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ട്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ചെർണബോൾ, റേഡിയേഷൻ പറഞ്ഞു, ആക്സിഡന്റ് റിലീസ് ഓഫ് റേഡിയേഷൻ, നമ്മളെ അറിയാതെ റിലീസ് ഓഫ് റേഡിയേഷൻസ് ഒക്കറിങ് ഇൻ സിവിൽ ഫെസിലിറ്റീസ്, അതായത് അറിയാതെ വെള്ളത്തില് ഉണ്ട്, നമുക്ക് ഞാൻ പേര് പറയാൻ പാടില്ല ഇതിലു, കാരണം ഓപ്പൺ ഡിസ്കഷൻ ആയതുകൊണ്ട്, കാരണം ഞാൻ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചില കാര്യം പ്രോട്ടോൺ എംപ്ലാന്റ് ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, നാഷണൽ ഓരോ കാര്യങ്ങളാണ്. അത് അറേബ്യൻ സീയിലേക്കായിരുന്നു ആദ്യം ഇതിൻ്റെ വേസ്റ്റ് ചില സമയത്ത്, ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വളരെയധികം സയൻസും ഇതൊക്കെ അറ്റോമിക് അവരുടെ പ്ലാനിങ് എല്ലാം വളരെ വളരെ അധികം പിന്നെ സി ഫോർ യുവർ ഇൻഫർമേഷൻ, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഫിഷർമാനെ എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു കൂടംകുളം, കാരണം അതിൻ്റെ ഇത് വേസ്റ്റ് വെള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിഷൊക്കെ ചാവുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വരും. പിന്നെ അത് കുറേ പിന്നെ അത് വളരെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെല്ലാ പ്രിക്കോഷണറി മെഷറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്, അതിൻ്റെ സേഫ്റ്റി ഇതെല്ലാം ജനങ്ങളുടെ അതെല്ലാം അങ്ങനെ യാതൊരു പ്രശ്നമില്ലാണ്ട് പോകുന്നു, അങ്ങനെയാണ് വേണ്ടത്. സേഫ്റ്റി പ്രിക്കോഷൻ വളരെ പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വളരെയധികം എംഫസിസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഫാക്ടറിയിലെ ഫാക്ടറി ആക്ട് പ്രകാരം അതിൽ പോയ്സണോ കെമിക്കലോ എന്തൊക്കെയാണ് ഉപയോഗിക്കണം വെച്ചാൽ അത് അവിടെ നെയിം പ്ലേറ്റ് അവിടെ എഴുതി വെക്കണം, മറ്റേ ബോ നമ്മുടെ ഗേറ്റിലെ ജന അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയണം എന്താണ് കെമിക്കൽ, എന്താണ് ആസിഡ്, എന്താണ് റേഡിയേഷൻ, ചിലർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അറിയാണ്ട് പോയിട്ട് സൾഫൂരിക് ആസിഡ് മറ്റെന്തൊക്കെ കഷത്ത് വെച്ച് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ചില സമയത്തൊക്കെ കത്തിപ്പോയില്ലേ ചില സമയത്ത് ഷർട്ടൊക്കെ. അപ്പൊ അതേ പ്രകാരം ചിലപ്പോ അത് അറിയാതെ ഇഗ്നറൻസ് കൊണ്ട് വരുന്നതാണ്, അപ്പൊ അവയർനെസ് കൊടുക്കണം. പിന്നെ മൈൻ എക്സ്പ്ലോഷൻ, മിനറൽ മൈൻ, കെമിക്കൽ പൊല്യൂഷൻ, കെമിക്കൽ പറയേണ്ട ആവശ്യമില്ല, പൊല്യൂഷൻ യാതൊരു കാരണം ഇവരെ എന്താ പറ്റുന്ന അറിയോ, നമ്മുടെ നദികളിൽ അങ്ങോട്ട് നദി സി യു ടേക്ക് യമുന ഗംഗ, ഇപ്പോ പ്രൈം മിനിസ്റ്റർ മോഡിജി വന്നതിന് ശേഷം ഹി ഹാസ് ടേക്കൺ ലോട്ട് ഓഫ് എഫേർട്സ് ഫോർ യുനോ ക്ലീനിങ് ഗംഗ റിവർ, ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആർ ദ ലോട്ട് ഓഫ് സെവറൽ ക്രോസ് ദേ സ്പെൻഡ്. ഹൗവർ
നമ്മുടെ ജനങ്ങളായിരിക്കണം വിജിലന്റ് ആയിരിക്കേണ്ടത്. എന്താ കാരണം അറിയോ? വെള്ളത്തിൽ അങ്ങനെ കടി, കാരണം ആ വെള്ളം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ പുണ്യമായിട്ടുള്ളതല്ലേ. നദികളൊക്കെ കാവേരി, കൃഷ്ണ, ഗോദാവരി, യമുന, ബ്രഹ്മപുത്ര, ഇതൊക്കെ. അപ്പൊ അവിടെ പണ്ടൊക്കെ എന്താ വെച്ചാൽ ഈ കന്നുകാലികളും മറ്റേതൊക്കെ ഒരു കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, അനവധി 20-25 കൊല്ലം മുമ്പേ ഐ ഹാവ് സീൻ നോർത്ത് ഇന്ത്യ, അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തള്ളും ചില സമയത്തേയും. ഇപ്പോ പിടിക്കും, ഇപ്പോ അറസ്റ്റ് ചെയ്യും, കൊടുക്കുന്ന കേസാണത്. വെള്ളം ഇതാക്കിയിട്ട് പൊല്യൂട്ടഡ് ആക്കിയിട്ട് ഇതാണ്. അപ്പോ ഇതിലെ കെമിക്കൽ ഉണ്ട്. എന്താ ഈ കെമിക്കൽ അറിയോ? പണ്ട് ഇകേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, തെറ്റിദ്ധരിക്കുന്നത് ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഇപ്പൊ കാൺപൂർ അതേമാതിരി ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ പൊല്യൂട്ടഡ് ഇത് എലിമെന്റ്സ് എല്ലാം റിവറിൽ വിടും. അത് എല്ലാ സ്റ്റേറ്റും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പത് പിന്നെ പൊല്യൂഷൻ വിടും, അതുകൊണ്ട് നദികള് പൊല്യൂട്ടഡ് ആവും. പക്ഷെ ആ നദികൾ പൊല്യൂട്ടഡ് ആണെങ്കിൽ അത് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ എഫക്ട് ചെയ്യും, മനസ്സിലായോ? പിന്നെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ പറയേണ്ട ആവശ്യമുണ്ട്. എയർ പൊല്യൂഷൻ ഭഗവാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എയർ പൊല്യൂഷനാണ്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്, അതേമാതിരി ചൂടുകൊണ്ട് ഐസ് എല്ലാം മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. അതേമാതിരി പിന്നെ വേറൊരു ഡേഞ്ചറസ് തിങ് എന്താണെന്ന് അറിയും? നമ്മുടെ ഇന്ത്യയിലെ കോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ 100 കൊല്ലത്തിനുള്ള സ്റ്റോക്ക് കോൾ ഇതുണ്ട് ഇന്ത്യയിൽ, സ്റ്റോക്ക് 100 കൊല്ലം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഈ കൽക്കരി കത്തിച്ചാൽ ഇതുപോലെ എയറിൽ പൊല്യൂഷൻ വരില്ലേ, അതാണ് ലോകം ബാൺ ചെയ്യുന്നത്. ഈ കൽക്കരി കത്തിച്ചാൽ പൊല്യൂഷൻ വരില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ ഇഷ്യൂസ് ഉണ്ട്. കൽക്കരി കത്തിക്കഴിഞ്ഞാലോ, അതും പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പണ്ടൊക്കെ നമ്മുടെ ട്രെയിനൊക്കെ കൽക്കരി കൊണ്ട് ഓടിയുന്നത്. ഇപ്പൊ ഡീസലായി, ഇലക്ട്രിക്കലായി, അങ്ങനെയൊക്കെ അല്ലേ? ഇപ്പൊ ഓട്ടോ ഇലക്ട്രോ ഇലക്ട്രിക്കൽ ഇതായി. അങ്ങനെ പൊല്യൂഷൻ ഓർ ഡീഗ്രേഡേഷൻ അറ്റ്മോസ്ഫിയർ, പിന്നെ ഇത് ഡീഗ്രേഡേഷൻ. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറെ പ്യുർ ആയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഡീഗ്രേഡേഷൻ അതായത് നമുക്ക് ശുദ്ധവായു കിട്ടുന്നില്ല ഇത്തരത്തിൽ. എന്താ കാരണം വെച്ചാൽ വാഹനങ്ങളുടേത് കംപ്ലീറ്റ് എയർ പൊല്യൂഷൻ, മനസ്സിലായില്ലേ? അതേപ്രകാരം പിന്നെ എയറോപ്ലെയിൻ, എത്ര പ്ലെയിനാണ് ഓടുന്ന ആകാശ തൂക്കട്. അപ്പൊ അത് ഇതിന്റെ വരില്ലേ, മറ്റേ അതിൽ പിന്നെ എക്സോസ്റ്റ്, മറ്റേ വട്ടവർ യുനോ പൊല്യൂഷൻ, അതായത് എയർ പൊല്യൂഷൻ, പ്ലെയിന് ടേക്ക് ഓഫ് പിന്നെ ലാൻഡിങ്, എത്ര പ്ലെയിൻ. ഒരു അപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓരോരോ എയർപോർട്ട്, ഇപ്പൊ ഡൽഹി എയർപോർട്ട്, ബോംബെ എയർപോർട്ട്, ദി ബിഗ്ഗസ്റ്റ്, എത്ര പ്ലെയിനാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് 4-ാം സ്ഥാനമായ കൊച്ചി തന്നെ 8-ാം വയ്യ, അത്ര പ്ലെയിനാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതേപ്രകാരം ലാൻഡിങ് ഉണ്ടല്ലേ, അപ്പൊ അതില് ഇതേപ്രകാരം എയർ ഇതല്ലേ. പിന്നെ ആസിഡ് റെയിൻ, ഇത്തരത്തിൽ എയർ പൊല്യൂട്ടഡ് ആയതുകൊണ്ട് ചില സമയത്ത് ആസിഡ് റെയിൻ പലയിടത്തും, അതായത് നമ്മുടെ ആകാശം ശൂന്യത കംപ്ലീറ്റ്, ഇതേമാതിരി കെമിക്കലും മറ്റേതൊക്കെ ഉള്ള പൊല്യൂട്ടഡ് ആയതുകൊണ്ട് ചില സമയത്ത് ആസിഡ് റെയിൻ അത് ചില ദേശങ്ങളിൽ ഉണ്ട്. ഓക്കെ, യെസ് പൊല്യൂഷൻ്റെ പറഞ്ഞു, പിന്നെ കെമിക്കൽ പറഞ്ഞു, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, പൊല്യൂഷൻ ഡീഗ്രേഡേഷൻ പറഞ്ഞു, ആസിഡ് റെയിൻ പറഞ്ഞു. ഇനി സി, ഇതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനൊക്കെ പുറമേ ഞാൻ ഇന്നത്തെ ഒരു ഇത് നിങ്ങളോടും കൂടി പറയാം. ഇത് മാൻമേഡ് ഡിസാസ്റ്ററിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് പുസ്തകത്തിലില്ലാതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ ഡെബറീസ്, ഇലക്ട്രോണിക് ഡെബറീസ്, കമ്പ്യൂട്ടർ, കാൽക്കുലേറ്റർ, അതേമാതിരി ഇതെല്ലാം തള്ളിവിട, ലാപ്ടോപ്പ് മറ്റേതൊക്കെ വലിച്ചെറിയുക, ഇതേമാതിരി നമ്മുടെ മണ്ണിലെ ലാൻഡ് വളരെ മോശമാക്കുന്നത്, അങ്ങനെ ലോകത്തിലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് അലോ മീ ടു റീഡ് ദിസ് ലൈൻ. അതായത് about 1000 kiloton on e-waste ആണ്. പിന്നെ അത് മാത്രമല്ല, ലോകത്തിൽ തന്നെ 3-ാമത്തെ രാജ്യം, ഞാൻ പ്ലീസ് കെ ജസ്റ്റ് അലോ മീ ടു റീഡ് ദിസ് ലൈൻ, ഓക്കെ, ബിക്കോസ് ദിസ് ഹസ് കം ഇൻ ന്യൂസ് പേപ്പർ. സി ഡാറ്റ, ആൻഡ് ഇറ്റ് ഈസ് റിയലി എ വെരി സം, ആൻഡ് ഇന്ത്യ വാസ് ദ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് e-waste. ഇലക്ട്രോണിക്സ് നമ്മൾ വലിച്ചെറിയണം കംപ്ലീറ്റ്, അതിൽ റേഡിയേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ എടുത്താൽ നമ്മൾ കംപ്ലീറ്റ് വലിച്ചെറിഞ്ഞു വിചാരിക്കുക, അത് ഉപയോഗമില്ല, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടു വിചാരിക്കുക.
അതിൽ റേഡിയേഷൻസ് ഉണ്ട് പലതും. അതേമാതിരി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ എക്സ്റേ എടുക്കുന്നുണ്ട്, അതേമാതിരി ബയോമെഡിക്കൽ ഡിസ്പോസൽ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പഞ്ഞി, ഈ പഞ്ഞി രക്തം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നല്ലേ, ചിലപ്പോൾ പഞ്ഞിയൊക്കെ പലതും ചിലപ്പോൾ രക്തം തുടയ്ക്കാനല്ലേ. ഈ രക്തം തുടച്ചിട്ട് നിങ്ങൾ ഈ പഞ്ഞി വലിച്ചെറിഞ്ഞ് വിചാരിക്കുക, ഒരു ഡസ്റ്റ്ബിന്നിലിട്ട് വിചാരിക്കുക, ഏത് രക്തം, ഏത് അസുഖം നിങ്ങൾക്കറിയോ? അതപ്പോ അത് ഹാൻഡിൽ, പിന്നെ വേറെ ആളാണ് ഹാൻഡിൽ ഡിസ്പോസലിനെ. അപ്പോ ഈ രക്തം ചില സമയത്ത് ക്ഷയമാവാം, ലിപ്രസി ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, വേറെന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ നമ്മുടെ ബയോ ഡിസ്പോസല് വളരെ ഇതായിരിക്കും. അതേമാതിരി നമ്മുടെ ഇ വേസ്റ്റ്, അതിൻ്റെ ഡിസ്പോസലും നമ്മുടെ വളരെ വളരെ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ, നമുക്കറിയാലോ ഇന്ത്യ വളരെ ഫാസ്റ്റ് എക്സ്പാൻഡിങ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ വലിച്ച, ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ പറയാണ്. പിന്നെ നോക്കൂ, നിങ്ങളുടെ ഡേഞ്ചർ അഹെഡ് ഇ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്ത ലീഡ്, അതില് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് PCB, അതിലുള്ളത് ബൾബ്, ടെലിവിഷൻ, ബാറ്ററീസ്, ഇതിലെല്ലാം ഇതുണ്ടല്ലോ ലെഡ്, അതിൻ്റെ നിങ്ങളിങ്ങനെ വലിച്ചെറിഞ്ഞാൽ ടോക്സിക് എഫക്റ്റ് എന്താണെന്ന് അറിയോ? വിഷം, പോയിസൺ. ന്യൂറോ, നിങ്ങളുടെ തല, ന്യൂറോ ഡെവലപ്മെന്റൽ, റെനൽ, കാർഡിയോ വാസ്കുലർ, റീപ്രൊഡക്റ്റീവ്, ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. നെക്സ്റ്റ് കാഡിയം, അത് പ്രിന്റർ, നമ്മുടെ പ്രിന്ററിൽ ഇങ്ക് ആൻഡ് ടോണർ, സ്വിച്ച്, സ്പ്രിങ്, സർക്യൂട്ട് ബോർഡ്സ്, ബാറ്ററീസ്, ഡിറ്റക്ടേഴ്സ്, മൊബൈൽ ഫോൺ. അപ്പൊ അതില് റെനൽ ആൻഡ് ബോൺ ഡിസീസിന് കാരണമുണ്ട്, അത് വലിച്ചെറിയുമ്പോ ഈ വേസ്റ്റ് തോന്നിയ മാതിരി ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ അടുത്തത് മെർക്കുറി, അറിയാലോ. അപ്പൊ അത് ഇതിലാണ് മെർക്കുറി. സ്വിച്ച്, തെർമോസ്റ്റാറ്റ്സ്, മോണിറ്റർ, സർക്യൂട്ട് ബോർഡ്സ്, കോയിഡ് കാത്തോഡ്, പിന്നെ ഫ്ലോറസെന്റ് ട്യൂബ്സ്, LCD, സ്ക്രീൻസ്, ഇതൊക്കെ നിങ്ങൾ ഇടാണ്ട് വലിച്ചെറിയ വിചാരിക്കുക. ന്യൂറോ ഡെവലപ്മെന്റൽ എഗെയിൻ തല ബ്രെയിൻ. അടുത്തത് നിക്കൽ, അത് ബാറ്ററീസിൻ്റെയും കാത്തോഡിൻ്റെയും റേ ട്യൂബ്സ് എന്നും നിങ്ങൾ വലിച്ചെറിയുമ്പോൾ അലർജി, ലിവർ ട്രബിൾഡ് ആയിരിക്കും. അടുത്തത് ലിത്തിയം, അത് ബാറ്ററിയിലുള്ളതാണ്, അത് ന്യൂറോ എഗെയിൻ, അത് ലങ് ഡാമേജ്, ലങ്സ് ഡാമേജ് ഉണ്ടാവും. അടുത്തത് ബാർലം, കാത്തോഡ്, റേ ട്യൂബ്സ്, ഫ്ലോറസെന്റ് ലാംപ്സ്, അതും തലയുടെ പ്രശ്നം ഉണ്ടായിരിക്കും, ബ്രെയിൻ. പിന്നെ ബെറീലിയം, അതായത് കമ്പ്യൂട്ടറിലും എക്സ്റേ മെഷീനിലും സിറാമിക് കോമ്പോണൻസിലും ഓഫ് ഇലക്ട്രോണിക്സ്, അതില് ക്യാൻസർ, ലങ് ഡിസീസ്. ഇനി ഞാൻ ഇത് ഇന്നത്തെ രാവിലത്തെ പത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അതേമാതിരി നമ്മൾ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അഡിക്വേറ്റ് പ്രിക്കോഷൻ ടു പ്രിവെന്റ്, അതിനോ ഫ്ലഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുക. ഡേഞ്ചറസ് ആയിട്ടുള്ള കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് ആളുകളെ ഒഴിക്കുക. കടൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ അത് പല പല സ്റ്റെപ്സ് ഗവൺമെന്റ് എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് പിന്നെ ഈ മൺസൂൺ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ജൂണിലൊക്കെ മഹാരാഷ്ട്രയിൽ നമ്മളെ ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ പലതും പലതും ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ പ്രശ്നം, ഓരോരോ മാസങ്ങളിലാണ് മഴ. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ഓരോരോ പ്രോഗ്രാം ചോക്ക് ഔട്ട് ചെയ്യണം ഗവൺമെന്റ്. 14.4 ഓഫ് സ്റ്റേറ്റ് ലാൻഡ് പ്രോൺ ടു ലാൻഡ് സ്ലിപ്സ് ഇൻ കേരള. 14.4 സ്റ്റേറ്റിന്റെ ലാൻഡ്, 14.4% സംസ്ഥാനത്തിൻ്റെ ലാൻഡ്, അതായത് ലാൻഡ് സ്ലിപ്പിന് എന്നും ചില സമയത്ത് ഉണ്ടായിരിക്കുന്നു. 14.4% ടോട്ടൽ ലാൻഡ് അവൈലബിലിറ്റി ഇൻ വൺ സ്റ്റേറ്റ്, സ്മോൾ സ്റ്റേറ്റിലെ കേരള, അത് പ്രോൺ ടു ലാൻഡ് സ്ലിപ്പ്, ലാൻഡ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആളുകളെ നിന്നും വളരെ പ്രിക്കോഷൻ എടുക്കണം. അതേമാതിരി ഇതല്ലേ നമ്മുടെ കോറീസ, മറ്റേതൊക്കെ എല്ലാം നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യണം, മാപ്പിംഗ്. അതേമാതിരി ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കണം. ഇതൊക്കെയാണ്
ഈ ഇതിന്റെ. അപ്പോ കൺക്ലൂഷൻ, ദിസ് ചാപ്റ്റർ കൺക്ലൂഷൻ, യെസ് ആസിഡ് ഡ്രൈൻ കൺക്ലൂഷൻ. ദ റീസെന്റ് ഇയർ ഡിസാസ്റ്റർ ടുക്ക് ടോൾ ഓഫ് ദ തൗസൻഡ്സ് ലൈവ്സ്, ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ പല വിധത്തിലെ ഡിസാസ്റ്റർ. ഇപ്പൊ പറയല്ലേ ഏതെല്ലാം ഡിസാസ്റ്റർ കോസ് മാസീവ് ഡിസ്ട്രക്ഷൻ പ്രോപ്പർട്ടി, വൈറ്റൽ സെക്ടേഴ്സ്, ഡെവലപ്മെന്റ്, അഗ്രികൾച്ചറൽ, അഗ്രികൾച്ചറിലെ പ്രശ്നമുണ്ട്, വെള്ളം, ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ എല്ലാം ഒളിച്ചു പോവും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം താറുമാറാകും ഈ സൈക്ലോൺ ഒക്കെ വരുമ്പോൾ. ഇറിഗേഷൻ, പവർ പ്രൊജക്ട്, റൂറൽ, അർബൺ, റൂറലിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അർബൺ പ്രദേശത്ത് താമസിക്കുന്നവർക്കും, പിന്നെ പല സ്ഥലത്തും ടൈം ആൻഡ് കോസ്റ്റ് ഓവർ റൺ എനോർമസ്, ബട്ട് ദർ ഇൻഡയറക്റ്റ് ഇമ്പാക്ട്. അത് ഇത്തരത്തിൽ വരണ സമയത്ത് നമ്മുടെ എക്കോണമി എഫക്ട് ചെയ്യും. കാരണം ഇവർക്കൊക്കെ നമ്മൾ ഗ്രാന്റ് കൊടുക്കേണ്ടി വരും, ഗവൺമെന്റിന് സഹായം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ സഹായിക്കണം. അപ്പൊ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിസാസ്റ്റർ ഫണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ട് സ്റ്റേറ്റിനും പ്രൈം മിനിസ്റ്ററും അവിടെ ഡൽഹിയിലും ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഡിസാസ്റ്റർ ഫണ്ട് എന്നാണ്, ചിലപ്പോൾ ബസ് കീപ്പെട്ട് മൂന്നാല് ദിവസം മുമ്പേ ഉത്തരാഖണ്ഡിൽ കീപ്പെട്ട് വീണു, അനവധി ആൾ മരിച്ചു, ഉടനടി പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഇവർക്ക് കലാമിറ്റി സോറി ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട്, അതേമാതിരി ചീഫ് മിനിസ്റ്റർക്കും ഉണ്ട്. അങ്ങനെ ഇന്ത്യ ഈസ് എമംഗ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ ഏരിയ. മനസ്സിലായ ഇതിലും ഇത് എന്താ അറിയണ്ട്, വൺ ഓഫ് ദ മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ ഏരിയ, എർത്ത്ക്വേക്കിനും ഫ്ലഡിനും എല്ലാം ഒരു ഏരിയയാണ് നമ്മുടെ ഇന്ത്യ. കാരണം നമ്മുടെ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ്. അതിന്റെ ലാർജ് പാർട്ട് ഓഫ് ദ കൺട്രി ഈസ് എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ഹസാർഡ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, മറ്റേ ഇതായിക്കോട്ടെ, കല ഡ്രോട്ട് ആയിക്കോട്ടെ, മറ്റേ ഇതെല്ലാം അടിമകളാണ്. സോ ദ യുണീക് ജിയോ ക്ലൈമറ്റിക് കണ്ടീഷൻ ഹാവ് എക്സ്പോസ്ഡ് ദിസ് കൺട്രി ടു നാച്ചുറൽ കാറ്റസ്ട്രോഫി, അതായത് നാച്ചുറൽ ഡിസാസ്റ്ററിനെ എന്നും എപ്പോഴും ചിലപ്പോ ആയിരിക്കും. അവിടെ സുനാമി ഉണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ വരും. അപ്പൊ കൽക്കട്ട, ഒറീസ, ആന്ധ്രാപ്രദേശ്, ചെന്നൈ, കേരളം വരെ ഉള്ളത് അങ്ങോട്ട് പോകും. ചില സമയത്ത് അവിടെ എവിടെയൊക്കെ അഫക്ട് ചെയ്യും, ചിലയിടത്ത് ഇപ്പുറത്ത് അറേബ്യൻ സീയിലായിരിക്കും, അപ്പൊ ഇവിടെ അഫക്ട് ചെയ്യും. അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. യെസ്, നെക്സ്റ്റ് യൂണിറ്റ് ഫോർ ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ. ഏകദേശം ഞാൻ ഇന്ത്യയുടെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വൾണറബിലിറ്റി, നമ്മുടെ ഇന്ത്യയുടെ പല ഇതിലും വൾണറബിലിറ്റി, അതായത് ഹിമാലയൻ ബെൽറ്റ്, ഗാംഗ്ടിക് പ്ലാൻ, അരിഡ് പറഞ്ഞ ഡ്രൈ, വരണ്ട കാലാവസ്ഥ, സെമി അരിഡ് കുറച്ചും കൂടി, ഡെക്കാൻ, അതേമാതിരി വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ് കോസ്റ്റൽ ഏരിയ. അപ്പോ ഇന്ത്യ ഓക്കെ വൾണറബിലിറ്റി കോസ്റ്റൽ ബെൽറ്റ്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 85% ഇന്ത്യയുടെ വൾണറബിൾ ഏരിയയിലാണ്. നോക്കൂ, ഈ സെന്റൻസ് വായിക്കട്ടെ ഞാനൊന്ന്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് എമംഗ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസാസ്റ്റർസ് പ്രോൺ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ആൾമോസ്റ്റ് 85% ഓഫ് ഇന്ത്യാസ് ഏരിയ ഈസ് വൾണറബിൾ. ഓക്കെ, മൾട്ടിപ്പിൾ ഹസാർഡ്സ്. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മുടെ 28 സ്റ്റേറ്റിലും 9 യൂണിയൻ ടെറിട്ടറിയിലും 22 ആർ മൾട്ടി ഡിസാസ്റ്റർ പ്രോൺ. അനവധി പ്രശ്നങ്ങളുള്ള സ്റ്റേറ്റുകളാണ് ടോട്ടൽ 28 മനസ്സിലായോ? യൂണിയൻ ടെറിട്ടറി 22 ഡിസാസ്റ്റർ ഇതാണ്. പിന്നെ അപ്പുറത്ത് അറേബ്യൻ സീ, ഇപ്പുറത്ത് ബംഗാൾ ഉൾക്കടല്, അപ്പുറത്ത് ഹിന്ദു സമുദ്രം, മഹാസമുദ്രം, എർത്ത്ക്വേക്ക്, അതേമാതിരി അങ്ങനെ 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 പല വിധത്തിലുള്ള അസാർഡ്സ് നമുക്ക് വരും. അങ്ങനെ മോർ ദൻ 58.6% ഓഫ് ദ ലാൻഡ് മാസ് ഓഫ്, അതായത് നമ്മുടെ പല സ്ഥലങ്ങളിലും ചില സമയത്ത് ചെറിയ ചെറിയ ഭൂമി പുലകം ഇതൊക്കെ, അതായത് മോഡറേറ്റ് ആയിട്ടുള്ള വരുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് അറിയുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അപ്പോ അതാണ്. പിന്നെ പല സ്ഥലത്ത് ഹിമപാത ഇതുണ്ട്, പിന്നെ കെമിക്കലിൻ്റെ, ബയോളജിക്കൽ, റേഡിയോളജി, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി യെസ് എവിടെയാണ്, ഓക്കെ കോസ്റ്റൽ ഏരിയ, ഈ വൾണറബിലിറ്റി പ്രൊഫൈൽ ഇന്ത്യ, ഒരു മിനിറ്റ് നോക്കട്ടെ. യെസ്, ഹിമാലയൻ റീജിയൻ, അതായത് ഹിന്ദു മൈത്തോളജിയിൽ നമുക്കറിയാലോ ഹിമാലയൻ വലിയ നമ്മൾ പ്രാധാന്യമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ ശിവൻ, അതേമാതിരിക്കും ഉണ്ടല്ലോ അപ്പൊ കേദാർനാഥ്, ബദ്രീനാഥ്, അതേമാതിരിയൊക്കെ. അപ്പോൾ പിൽഗ്രിമേജ് സെന്ററാണ് അവിടെ. പിന്നെ അറ്റ്മോസ്ഫിയർ തണുപ്പ്, മനസ്സിലായല്ലേ?
ആറ് മാസം ബദരീനാഥ് ആറ് മാസം തുറക്കും, ആറ് മാസം തുറക്കില്ല, കാരണം മൈസ് മൂടിക്കിടക്കും. അപ്പോ പിന്നെ ഹൈ അറ്റ്മോസ്ഫിയറിക് ഇതിന് പിന്നെ ഓരോ ഓരോരോത്തില് പിന്നെ ഹൈ വേറൊരു റിലേറ്റീവ് റിലീഫ് ഹൈ ട്രസ്റ്റഡ് ഫീൽഡ് മെട്രോഫോർണിക്ക്, അങ്ങനെ വെതറ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹിമാലയത്തിന്റെ ഉള്ള സ്ഥലങ്ങളാണ് ഓരോരുത്. ലാൻഡ് സ്ലൈഡ് ഇപ്പൊ നിങ്ങൾ സിംലയിൽ കണ്ടു ചില ചില ഏരിയയിൽ. അപ്പൊ അങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡേഞ്ചറസ് സോണിലെ സോൺ വൺ, സോൺ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടേ, അങ്ങനെ ഹിമാലയൻ റീജിയനിലെ ഉണ്ട്. ഓക്കെ, ഹിമാലയം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ നദികളായ ബ്രഹ്മപുത്ര, ഗംഗ, സത്ലജ്, ഇതേമാതിരി യമുന, ഇതെല്ലാം ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്. മനസ്സിലായി? അങ്ങനെ പലതും പല ഒരു ഉത്തര ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഗാംഗ്ടിക് അടുത്ത ഗംഗ നദി അടുത്ത് ആദ്യം ഹിമാലയം പറഞ്ഞു, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഇവിടെ ഹിമാലയത്തിന്റെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഹിമാലയം എപ്പോഴും ഈ ഇതിലെ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ആ പീഠഭൂമി അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ചില സമയത്ത് ജെർക്കിങ്ങും എർത്ത്ക്വേക്കിനും കാരണം. നേപ്പാളിലൊക്കെ പ്രകാലം മുമ്പേ അനവധി ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗാംഗ്ടിക് പ്ലാൻ, അടുത്തത് ഗാംഗ്ടിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ എത്ര അഞ്ച് സ്റ്റേറ്റ്, അഞ്ച് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ? പിന്നെ ആസാം, ബീഹാർ, ഒറീസ, ഒഡീസ, ഓ കേട്ടോ, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അഞ്ച് സ്റ്റേറ്റ് ഈ നദി ഒഴുകുന്നതാണ്. അറിയാലോ നദിയുടെ പ്രത്യേകത, ഏറ്റവും വീതി കൂടിയതും ആഴം കൂടിയതും ഒഴുക്കുള്ളതാണ്. ഓക്കെ, പിന്നെ വിരലിൽ വെക്കാൻ പോലും പറ്റില്ല നമുക്കവിടെ, തട്ടിക്കൊണ്ടുപോകും, അത്ര ശക്തിയാണ് വെള്ളത്തിന്. മനസ്സിലായോ? തണുപ്പ്. ഓക്കെ, കാരണം ഹിമാലയത്തിൽ നിന്ന് വരുന്നത് വെള്ളം തണുക്കല്ലേ ഉണ്ടാവും, തണുപ്പല്ലേ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയണ്ടത്, വളരെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവിടെ ഗംഗയിലൊക്കെ പോയിട്ട് കുളിക്കാനൊക്കെ പറ്റൂ. കാരണം എന്താ വെച്ചാൽ വളരെ ശക്തിയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹരിദ്വാർ നമുക്ക് ഞാനൊക്കെ അനവധി പ്രദേശം പോയിട്ടുണ്ട്, വളരെ ഈ ഋഷികേശ് അതേമാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അവിടെ എപ്പോഴും ആരെങ്കിലും പോകുന്നപ്പോഴത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കുളിക്കാനൊക്കെ പാടും. അതിൽ ചെയിൻ എന്തൊക്കെ ഉണ്ട് അത് എടുത്തിട്ട് ഇടയ്ക്ക് ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു വെള്ളം. പിന്നെ അരമണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിലെത്തും. കാരണം എന്താ വെച്ചാൽ ശക്തി അത്രയുണ്ട് ആ വെള്ളത്തിന്, അതാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ആഡ്വക്കേറ്റ് പ്രിക്കോഷൻ എടുക്കണം, അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ഗാംഗ്ടിക് പ്ലാൻ പറഞ്ഞു, ഇന്ന സ്റ്റേറ്റ് കൂടെയാണ് നദി ഒഴുകുന്നത്, നാലഞ്ച് സ്റ്റേറ്റ് കൂടെയാണ്. പിന്നെ അപ്പൊ അതിന് പ്ലാൻ വേണം, കാരണം ഗംഗാനദി കരകവിഞ്ഞൊഴുകും ഈ ബീഹാറില്, അറിയില്ലേ, ദുഃഖം എന്നും ദുഃഖമാണ് കോസി റിവർ. അപ്പൊ അതേമാതിരിയുള്ള പല സ്ഥലത്ത് ഹുഗ്ലി നദി നമ്മുടെ ഇവിടെയൊക്കെ കൽക്കട്ടയിലൊക്കെ മറ്റു പല സ്ഥലങ്ങളുണ്ട്, അതേമാതിരി പലതും മഹാനദി അപ്പുറം. ഓക്കെ, അങ്ങനെ പലതും 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 ഉണ്ടല്ലോ, നദികളാളെ വളരെ നീളം കൂടിയ നദി, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. അതേമാതിരി ഗംഗ ഒട്ടും മോശമല്ല, വളരെ വീതി കൂടിയ നദിയാണ്. ഓക്കെ, അപ്പൊ അതേമാതിരി പിന്നെ അപ്പൊ ഇതാണ് അരിഡ് ആൻഡ് സെമി അരിഡ് ഡ്രൈ ഏരിയ, നമ്മുടെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ ചില 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 സെർട്ടൺ പാർട്ട് ഓഫ് ദ കൺട്രി കേട്ടോ, ഞാൻ പ്രത്യേകം പേര് പറയുന്നില്ല. ഇനി ഡെക്കാൻ, ഡെക്കാൻ ഇതിലെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഡെക്കാൻ എന്ന് പറഞ്ഞാൽ മണ്ണ് ഒരുവിധം അതിൻ്റെ കളറ് മാറും. ഈ കോട്ടൺ പ്രൊഡ്യൂസിങ് ചില സമയത്ത് അതൊക്കെ നല്ലതാണ് അവിടെ. അപ്പൊ ചില സ്ഥലത്ത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, അങ്ങനെയുള്ള ഡെക്കാൻ, അത്ര ഡെക്കാൻ പീഠഭൂമിയിൽ, ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറയും പീഠഭൂമിയിൽ പെട്ടതാണ് അത്, അത്ര അറിഞ്ഞാൽ മതി, കൂടുതൽ പറയുന്നില്ല. പിന്നെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്, അതായത് തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, പിന്നെ അതായത് സത്പുര റേഞ്ച് പറയും, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ഇതൊക്കെയാണ് വെസ്റ്റേൺ ഗട്ടിൽ പെടുന്നത് കേട്ടോ. പോരെ കോസ്റ്റൽ റീജിയൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഇന്ത്യ 7500 കിലോമീറ്റർ കോസ്റ്റൽ ബെൽറ്റ് ഉണ്ട് നമ്മുടെ, അറിയാലോ, അങ്ങോട്ട് നോക്കിക്കോളൂ എത്രത്തോളാണെന്ന്, നമ്മുടെ ഭൂപടം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇന്ത്യയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, തിരിച്ചറിയാം. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ, എർത്ത്ക്വേക്ക്, എർത്ത്ക്വേക്ക് നോക്കിക്കോളൂ പെട്ടെന്ന്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആള് മാഗ്നിറ്റ്യൂഡില് 7, 8, 9, ആസാമില് 8, ഷില്ലോങ്ങിലാണ് ഉണ്ടായിരുന്ന പണ്ട് എർത്ത്ക്വേക്ക്. അതായത്
ഗുജറാത്ത്, ആസാം, ജെ എൻ കെ, ഷില്ലോങ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെ പല 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 സ്ഥലത്തും വന്നിട്ടുണ്ട്. ജബൽപൂർ, ചമോളി, ഭുജ്, കാശ്മീർ, സിക്കിം, ഇവിടെയൊക്കെയാണ് നമ്മുടെ അർത്തുക്കേക്ക് വന്നത്. പക്ഷേ ഇതിലെ എട്ടിലെ മീതെ വളരെ ഡേഞ്ചറസ് ആണ്. എട്ടിലെ ഗുജറാത്ത്, കച്ച്, പിന്നെ ഷില്ലോങ്, ഇതൊക്കെ ഡേഞ്ചറസ് ആണ്. ബീഹാർ 8.3. അപ്പൊ അത് ഒന്ന് ടേബിൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ബുക്കിലെ ബുക്ക് വായിക്കോട്ടോ, ദയവ് ചെയ്തിട്ട് എല്ലാവരും. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡിവാസ്റ്റേറ്റിംഗ് എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്ക് എപ്പോഴാണ് വരുന്നെന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ സി, ദ മേജർ റീസൺ ഫോർ ദ ഹൈ ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ എർത്ത്ക്വേക്ക് ഈസ് ദ ഈവൻ ഇന്ത്യൻ ക്യാപിറ്റൽ ഡൽഹി ഈസ് ഓൾസോ നോട്ട് സേഫ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ബാക്കി, അപ്പൊ അതുകൊണ്ട് ഇതിന് ഒക്കെ നമ്മുടെ മുന്നറിയിപ്പ് അല്ലാണ്ട് ഇതിന്റെ ഓരോരോ മാപ്പ്, സോൺ, ഇതൊക്കെ ഉണ്ട്. പിന്നെ സുനാമി പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സു എന്ന് വെച്ചാൽ ജാപ്പാനീസ് ലാംഗ്വേജിലെ ഹാർബർ, നാമി മീൻസ് വേവ്. അപ്പൊ നദിയിൽ നിന്ന് വരുന്ന, അല്ല കടലിൽ നിന്ന് വരുന്ന വേവ് തന്നെ സുനാമി. പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കരത്തിൽ, നമ്മുടെ ചെന്നൈയിലും ഇവിടെയൊക്കെ വന്നിട്ട് പല ആന്ധ്രാപ്രദേശ് കോസ്, ഒറീസാ കോസ്റ്റിലൊക്കെ വന്നത്. കൂടുതൽ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് അറിയാം. ലാൻഡ്സ്ലൈഡ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഫ്ലഡ് പറഞ്ഞു കഴിഞ്ഞു, സൈക്ലോൺ പറഞ്ഞു കഴിഞ്ഞു, സൈക്ലോൺ പറഞ്ഞു, ഡ്രോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഫ്ലഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഫ്ലഡില് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ആളുകൾ മരിച്ചത് നമ്മുടെ ഇന്ത്യയിലത്തെ, ഞാൻ പറയാം ഇന്ത്യയിലത്തെ കേട്ടോ. 1063 വെസ്റ്റ് ബംഗാൾ, 1000 ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അതായത് 550 ഓ 1063 വെസ്റ്റ് ബംഗാൾ ഒരു പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. 2008 ആളുകൾ കിൽഡ്, 1063. നിങ്ങൾ കിൽഡ് 1063 പറഞ്ഞാൽ 2000-3000 കിടക്കും കിട്ടോ. ഇതൊക്കെ ഒഫീഷ്യൽ റെക്കോർഡാണ്. അതേമാതിരി അനവധി സ്റ്റേറ്റുകൾ, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഹരിയാന, ന്യൂഡൽഹി, പിന്നെ പഞ്ചാബ്, ഹരിയാന. നിങ്ങൾ വിചാരിക്കും ന്യൂഡൽഹിയിൽ ഇങ്ങനെ വെള്ളം കിടന്നത്, അത് യമുന അധീനെ പോകണം, യമുന തീരത്താണ് ഡൽഹി കേട്ടോ. അപ്പോ ഒഡീസ, മഹാനദി, പിന്നെ ആസാം, ഉത്തരാഖണ്ഡ്, എന്നും ഉത്തരാഖണ്ഡിലെ പ്രശ്നമാണ്. നമ്മുടെ ഭാഗീരഥി, നേത്, മറ്റുള്ള അളകാനന്ദ അറിവൊക്കെ ഞാൻ പറഞ്ഞു നാളെ. അതുകൊണ്ട് ഗുജറാത്ത്, കേരള, 2 years ബാക്ക് there was, you know, lot of, you know, flood and other things, you know. അതിൻ്റെത്, അപ്പൊ അങ്ങനെ അനവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. 190, ജമ്മുകാശ്മീർ 190, ആസാം 204, പിന്നെ ഉത്തരാഖണ്ഡ് ഒരു കൊല്ലത്ത് 580 ആൾ മരിച്ചു, ഒരു പ്രാവശ്യം 474 ആൾ മരിച്ചു. അങ്ങനെ ആസാമില്, ഓ മൈ ഗോഡ്, ആസാമില് 2016 1.8 million, 18 lakh ആള്, അത് ആളുകളെ എഫക്റ്റ് ആയി, മരിച്ചില്ല. 2016 ആസാമില്, പിന്നെ 1.8 million ആളുകളെ എഫക്റ്റ് ആയി. അങ്ങനെ ഗുജറാത്തില് അങ്ങനെ അത് വരുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടിനെ പറ്റി. ഇനി സൈക്ലോൺ, നമ്മുടെ സൈക്ലോണിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മേജർ ആയിട്ടുള്ള എവിടെയാണെന്ന് വെച്ചാൽ അതും, പിന്നെ യെസ്, നമ്പർ ഓഫ് ഡെത്ത്, 1737 വെസ്റ്റ് ബംഗാളിലെ 1,100,000 3 lakh ആളുകളെ മരിച്ചു സൈക്ലോണിൽ വെസ്റ്റ് ബംഗാളിൽ. 1700 കേട്ടോ, 1876 250,000, അത് ബംഗ്ലാദേശിലാണ്. പിന്നെ ഉറീസയില് 1800, അങ്ങനെ പോകുന്ന ഉരുപ്പെട്ടി ആള്, ഇതൊക്കെ മരണാണ്. ചിറാല, ആന്ധ്രാപ്രദേശ്, ഇൻ 1977 10,000 ആളുകള്. പ്രദീപ്, പാരദീപ് ഒറീസ, 1971 10,000 ആളുകള്. പിന്നെ പാരദീപ് എഗെയിൻ 1999 ഒറീസയില് 9,833 പറഞ്ഞ, അത് 9,000 പറഞ്ഞ 15,000 ആവും കേട്ടോ. പിന്നെ ഡ്രോട്ടിനെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, ആൾറെഡി നിങ്ങൾക്ക് അറിയാതിനെ പറ്റി കേട്ടോ. ഡ്രോട്ടിൽ അനവധി, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡ്രോട്ട് കൃഷി ചെയ്തിട്ട് ആളുകള് പിന്നെ സൂയിസൈഡുകളും മരണമൊക്കെ ഉണ്ട് കേട്ടോ, അതും കൂടി ഓർക്കുക. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈ സമയം ദ വേൾഡ് മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ ഏരിയ, അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. 85, പിന്നെ 85% ഓഫ് ഇന്ത്യസ് ഏരിയ ഈസ് വൾനറബിൾ ടു വൺ ഓർ മൾട്ടി, അനവധി, ഒരു അസുഖമല്ലല്ലോ, മറ്റുള്ള അനവധി ഉണ്ടല്ലോ ഇവിടെ.
ചിലപ്പോ എപ്പിഡമിക് ആയിക്കോട്ടെ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ കോവിഡ് ആയിക്കോട്ടെ, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത്, ഫ്ലഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ 20 സ്റ്റേറ്റ്സ് ആൻഡ് 9 യുടിസ് കേട്ടോ, യുടിസ് ഇൻ ഇന്ത്യ, യുടിസ് 22 ആർ മൾട്ടി ഡിസാസ്റ്റർ, പറഞ്ഞു ഞാൻ. ഇറ്റ് ഈസ് വൾണറബിൾ ടു വിൻഡ് സ്റ്റോംസ്, കാറ്റ്, ചൂട് കാറ്റും തണുപ്പ് കാറ്റും. ഇൻ ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ, എർത്ത്ക്വേക്ക് കോസ്ഡ് ബൈ ആക്റ്റീവ് ക്രിസ്റ്റൽ മൂവ് ഇൻ ദ ഹിമാലയൻ മൗണ്ടൈൻ, ഫ്ലഡ്സ് ബ്രോട്ട് ബൈ ഫ്ലഡ്. നമ്മുടെ ഗുജറാത്തിലൊക്കെ നർമ്മദ, നമുക്ക് ചില സമയത്ത് നോക്കി യമുനയിലൊക്കെ നോക്കാൻ തന്നെ പറ്റില്ല, നമുക്ക് തലതരിയും. നമ്മുടെ ഗംഗാനദിയിലൊക്കെ ഫ്ലഡ് വരുന്ന സമയത്ത് ആ കാര്യം ഈ കാര്യം കാണില്ല നമുക്ക്, അത്രത്തോളം ഉണ്ട് മോൺസൂൺ. സോ ആൻഡ് ഡ്രോട്ട്സ് ഇന്ത അതേ പ്രകാരം ഡ്രോട്ട് മനസ്സിലായില്ലേ, സെമി ആരിഡ് പറഞ്ഞാൽ ഡ്രൈ. ഇന്ത്യ ഇസ് വൾണറബിൾ വെരിയിങ് മോർ ദാൻ 58.6% ഓഫ് ദ ലാൻഡ് മാസ് ഇസ് പ്രോൺ ടു എർത്ത്ക്വേക്സ്. എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയാസ് ഉണ്ട് ഇന്ത്യയിൽ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് എപ്പോഴും, അതാണ് അവിടെ നമ്മുടെ അധികം ടവർ ബിൽഡിങ്സോ എന്നും കെട്ടാൻ പാടില്ലാതാണ് നിയമം. അതേമാതിരി ഡാം ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ചെയ്യാൻ, മനസ്സിലായില്ലേ. ഡിസാസ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുവരെ കാര്യം, അതല്ലേ അപകടങ്ങൾ പറ്റുന്നത്. പിന്നെ ഡിസാസ്റ്റർ റിസ്ക് ഇൻ ഇന്ത്യ ആർ ഫർദർ കോമ്പൗണ്ടഡ് ബൈ ഇൻക്രീസിങ് വൾണറബിലിറ്റി റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ, നമ്മുടെ ഭൂമിശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കരയെന്ന് കരയെ കടലെടുക്കുന്നു, അങ്ങോട്ടായി സ്ഥലം വെള്ളം ഉള്ളിലേക്ക് വന്നു, ഉള്ളിലേക്ക് വന്നു, ഉള്ളിലേക്ക് വന്നു, ഭൂമിയുടെ ശാസ്ത്രം തന്നെ മാറിപ്പോവാണ് പലത്. വേറൊരു കാര്യം, നദി കര നദി ഡയറക്ഷനിലെ തോന്നിയ മാതിരിയാണ് നദി ഒഴുകുന്നത്. കാരണം നടുക്കിൽ പല വിധത്തിലും മാൻമെയ്ഡ് പ്രോബ്ലംസ് ഉണ്ട്, കട മണ്ണെടുക്ക മണലെടുക്കുക അതെടുക്കുക, നദി തന്നെ കര മാറി ഒഴുകുന്നു, അങ്ങനെയൊക്കെയുണ്ട് പല സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, അൺപ്ലാൻഡ്. പിന്നെ ഒരു പ്ലാനിങ് ഇല്ലാതെ സിറ്റി ഉണ്ടാക്കുക, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, അതായത് ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല, അതേമാതിരി പിന്നെ ടവർ ബിൽഡിങ് കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്ത് 20, 30, 40 നില ബിൽഡിംഗ് ഒക്കെയാണ്. ഇപ്പം നോക്കാം ഈ ബോംബെ സിറ്റി എന്ന് നോക്കുന്ന ആലോചിച്ച് നോക്കൂ. ബോംബെ സിറ്റി, ഞാൻ വെൻ ഐ വാസ് വർക്കിംഗ് ദർ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ഈവൻ 28, 29 ബ്രാഷ് ഹോട്ടൽ ഹോട്ടൽ എയർ ഇന്ത്യ ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് 24 ഉണ്ടായിരുന്നു, ഓർമ്മയുള്ളത് ഓർമ്മയില്ല. പിന്നെ ഒബ്രാഷ് ഹോട്ടൽ ഹോട്ടലാണായിരുന്നു 32 എന്നിട്ട് ഏറ്റവും ടോപ്പ്. ഒരാൾ 40 അപ്ലൈ ചെയ്ത സമയത്ത് പെർമിഷൻ കൊടുത്തില്ല. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നോക്കൂ ബോംബെയിൽ. ഓർക്കണം, ബോംബെ 9 കൂടിയതാണ്, സറൗണ്ടഡ് ബൈ സി, മനസ്സിലായോ? ഇനി ബാക്കി പറയണ്ടല്ലോ. അപ്പൊ ജനങ്ങൾക്ക് അവിടെ ജനസംഖ്യ കൂടുതലാണ്, ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതലാണ്, കാരണം ജോലിക്ക് വേണ്ടി ആളുകൾ വരുന്നതാണ്. പോപ്പുലേഷൻ എത്രയും ഒരു കോടി അനവധി, സെവറൽ ലാക്സ് ക്രോസ് ആണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ പല വിധത്തിലും അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഓരോരുത്തർ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളെമാരി ആളുകളും പോയിട്ടുണ്ട് പലതും, മനസ്സിലായില്ലേ. സോ ഡെവലപ്മെൻ്റ് ഹൈ റിസ്ക് സോണാണ്, എൻവയോൺമെൻ്റ് ഡിഗ്രേഡേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മഴക്കാലം പറഞ്ഞാൽ വേനൽക്കാലം, വേനൽക്കാലം പറഞ്ഞാൽ മഴക്കാലം, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒന്നും പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല, കർഷകർ കൃഷി ചെയ്യാനും പറ്റില്ല. ജിയോളജിക്കൽ ഹസാർഡ് പറഞ്ഞു, ഇതൊക്കെ എപ്പിഡമിക് പറഞ്ഞു, പാൻഡമിക് പറഞ്ഞു. ഓൾ ദീസ് കോൺട്രിബ്യൂട്ട് ടു എ സിറ്റുവേഷൻ വേർ ഡിസാസ്റ്റർ സീരിയസ്ലി ത്രെട്ടൺ ഇന്ത്യാസ് എക്കോണമി, ഓക്കെ, ഇസ് പോപ്പുലേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, നോ ഹീറ്റ് വേവ് നോക്കൂ, ചൂട് ഡ്രോട്ടിനെ പറ്റി പറയല്ല, ഹീറ്റ് വേവ് വളരെ ഇതാണ്. നമ്മുടെ ചൂടുകാറ്റ് സഹിക്കാൻ പറ്റാത്ത ചൂടുകാറ്റ് ഉണ്ടായിരിക്കും. ഈ മരുഭൂമി നമ്മുടെ നോക്കൂ, രാജസ്ഥാനിലെ താർ മരുഭൂമി അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവിടെ മാത്രമല്ല എല്ലായിടത്തും ഹീറ്റ് വേവ് സഹിക്കാൻ പറ്റില്ല ചില ആള്. പിന്നെ നമ്മുടെ ശരീരം അതേമാതിരി സൺസ്ട്രോക്ക് ഇതൊക്കെ ഉണ്ടാവും, ആളുകൾ മരണപ്പെടും. ശ്വാസത്തിൻ്റെ മുഴുവൻ അറ്റ്മോസ്ഫിയറിൽ എന്താ പറയണ്ടേ, പൊടിപടലം ആയിരിക്കും. അതാണ് നമ്മൾ ശ്വസിക്കുന്നത്, അതാണ് നമ്മുടെ ശ്വാസനാളത്തിൽ പോകുന്നത്. ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും. അബ്നോർമലി യുനോ ഹൈ ടെമ്പറേച്ചർ, ചൂട് കൂടും മോർ ദാൻ ദി നോർമൽ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂരിങ് ദ സമ്മർ സീസൺ. ഇപ്പൊ പഞ്ചാബിലൊക്കെ എന്നും തണുപ്പാണായിരുന്നു, ചിലപ്പോൾ ഞാനുള്ള സമയത്ത് 1° എത്തിയിട്ടുണ്ട്. പക്ഷെ അതേമാതിരി ചൂടുണ്ട്, അതേമാതിരി ചൂടുണ്ട്, അതേമാതിരി ആന്ധ്രപ്രദേശ്, സോറി ഈവൻ ഉത്തർപ്രദേശ്, ആഗ്ര,
ഇതുമാതിരിയുള്ള ഉത്തർപ്രദേശിലെ ആഗ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ചൂടുള്ള സ്ഥലമുണ്ട്. ആന്ധ്രാപ്രദേശ് ചൂട് നല്ല, മഹാരാഷ്ട്ര ഈസ്റ്റേൺ പാർട്ട് നല്ല ചൂടുള്ള സ്ഥലമുണ്ട്. അപ്പൊ വെസ്റ്റേൺ പാർട്ട് ഹീറ്റ് വേവ്സ് ഉണ്ട് ബിറ്റ്വീൻ മാർച്ച് ആൻഡ് ജൂൺ. ഇപ്പൊ കേരളത്തിൽ മാർച്ച് ചൂടല്ലേ, മെയ് ചൂടല്ലേ, ജൂണിലല്ലേ മഴ. അപ്പൊ അതുവരെ സഹിക്കണ്ടേ, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിനും വലിയ പ്രശ്നം, ഡ്രിങ്കിങ് വാട്ടർ. സോ ദ ഈവൻ എക്സ്റ്റെൻഡ് ടിൽ ജൂലൈ. അപ്പൊ ഇപ്പോ പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാ മഴ, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, സാധ്യമായി ചൂടും. നോ ദി എക്സ്ട്രീം ടെമ്പറേച്ചർ ആൻഡ് റിസൾട്ട് ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അഡ്വേഴ്സ് എഫക്ട് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദിസ് റീജിയൻ. അപ്പോ ഏറ്റവും കൂടുതൽ ചൂടും ഏറ്റവും തണുപ്പും ജനങ്ങളുടെ ജീവിതം തന്നെ താറുമാറാകുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യ ഈസ് മച്ച് പ്രോൺ ടു മൾട്ടി യുനോ ഡിസാസ്റ്റേഴ്സ്, മേജർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓവർ ദ ഇയർ ഇൻ ഇന്ത്യ ഹാവ് ബീൻ ഡിസ്കസ് ഇൻ ദിസ് യൂണിറ്റ്. സോ ദീസ് ഡിസാസ്റ്റേഴ്സ് ഹാവ് ബീൻ കോസിങ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ ദ കൺട്രി. അപ്പോ ഇവിടെ നമ്മുടെ എത്രയോ പൈസ ഇത് ജനങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് റീബിൽഡിങ് ഓരോരോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് റീസ്ട്രക്ചറിങ് റീബിൽഡിങ് അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് ഇത് കോമ്പൻസേഷൻ ഡിസാസ്റ്റർ ആയിട്ടുള്ള അതിൻ്റെ കോമ്പൻസേഷൻ പല വിധത്തിലുള്ള ചിലപ്പോൾ യുനോ ഗവൺമെന്റിന് താങ്ങാൻ പറ്റാത്ത ഇതുണ്ട്. ഇപ്പം കോവിഡ്, കോവിഡിന്ന് സ്റ്റേറ്റിന് താങ്ങാൻ പറ്റില്ലല്ലോ. കോവിഡിന് സപ്പോസ് കോമ്പൻസേഷൻ കൊടുക്കണ സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്, കാരണം അത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ട് പല സ്റ്റേറ്റുകളെ. അപ്പൊ അത് ചില സമയത്ത് നമ്മുടെ സ്റ്റേറ്റിന്റെ കയ്യിൽ പൈസയില്ല. അപ്പോ ഡിസാസ്റ്റർ, ഡ്രോട്ട്, സുനാമി, പക്ഷെ വി ആർ അവർ സെൻട്രൽ ഗവൺമെന്റ് ഈസ് വെരി വെരി ജനറസ്, ഓൾവേസ് 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 യുനോ ദ ആർ ഹെൽപ്പിംഗ് ഓൾ സ്റ്റേറ്റ്സ്, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഉണ്ടോ മുമ്പേ തന്നെ അവിടെ പിന്നെ പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി പറയും. പിന്നെ മെട്രോളജിക്കൽ അവരെന്തെങ്കിലും ഡേഞ്ചറസ് പ്രെഡിക്ട് ചെയ്ത് ഊട്ടാൻ എഴുതുന്ന യു ക്യാൻ വെരി വെൽ ഇമാജിൻ ഒരു സുനാമി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശില് പിന്നെ അനവധി 30 എന്തോ അമേരിക്ക പോലും പറഞ്ഞു 10,000 അല്ലെങ്കിൽ 120,000 ആള് മരിക്കുന്നു നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ജസ്റ്റ് യുനോ 2 years ബാക്ക്. അമേരിക്ക പോലും നാസ എവിടെ നിന്ന് പ്രെഡിക്ട് ചെയ്തിട്ട് പറഞ്ഞു 10,000 മീതെ 20,000 ആളുകൾ ആന്ധ്രാപ്രദേശിൽ മരിക്കുന്നു. പക്ഷേ നമ്മുടെ മെട്രോളജി പറഞ്ഞു ഒരൊറ്റ എണ്ണം മരിക്കില്ല, അങ്ങനെ പേടിക്കുക വേണ്ടെന്ന്, ആരും ഒന്നും പേടിക്കണ്ട, അങ്ങനെ മരിക്കില്ല നമ്മുടെ. പക്ഷേ ആകെ മരിച്ചത് രണ്ടാളോ ഒരാളായിട്ട്, ഒരാളും ആന്ധ്രാപ്രദേശിൽ ഒരാളും ഒറീസയിൽ. അതെങ്ങനെ മരം വീണിട്ടിട്ട് എല്ലാം അഡിക്വേറ്റ് പ്രിക്കോഷൻ എടുത്തു, ആളുകളെ മുഴുവൻ കടൽത്തീരത്തുനിന്ന് മാറ്റി, മച്ചിലിപ്പട്ടണം, കാക്കനട അതേമാതിരി സ്ഥലത്ത് നിന്നെല്ലാം മാറ്റി. അപ്പൊ വി ആർ അവർ സയൻസ് വളരെയധികം നമ്മളെ ഇത് ചെയ്തിടണോ, എംപവർ ചെയ്തിരുന്ന ആളുകളെ പ്രിക്കോഷൻ എടുത്തിടണോ, നമ്മുടെ അത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ട് നമ്മുടെ. സോ ദർ ഈസ് മച്ച് ഫെൽറ്റ് നീഡ് ഫോർ കൺസേർട്ടഡ് ആൻഡ് കോർഡിനേറ്റഡ് എൻഡവേഴ്സ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇതിനൊക്കെ വളരെ കോർഡിനേറ്റഡ് എഫേർട്സ് വേണം. ഗവൺമെന്റിന് മാത്രം ചിന്തിച്ചത് പറ്റില്ല, ജനങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ കലാമിറ്റി വരണ സമയത്ത് നമ്മുടെ ജനങ്ങള് ഈ ഗവൺമെന്റിനോട് കൂടി, അത് തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയാണത്. എന്ന് വെൻ നേഷൻ ഈസ് ഇൻ ഡേഞ്ചർ ഓർ സ്റ്റേറ്റ് ഈസ് ഇൻ ഡേഞ്ചർ, എവറിബഡി ഓൾ ബോഡി വെദർ ഇറ്റ് റെഡ് ഗ്രോസ് ദാറ്റ് ഗ്രോസ് ദിസ് ഗ്രോസ് ഓർ വാട്ട് എവർ ഇത്, എല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ച് രക്ഷിക്കും ജനങ്ങളെ. അതേമാതിരി വാർ ടൈമിലും അതെ നമ്മുടെ ഇന്ത്യയിലത്തെ ആളുകളെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒന്ന് പറയുന്നത്, സോ കൺക്ലൂഷൻ, അപ്പോ ഇന്ത്യ മച്ച് പ്രോൺ ടു മൾട്ടി ഡിസാസ്റ്റർ ആണ്. നമ്മുടെ ഏരിയയാണ് ഇന്ത്യയിലെ പല വിധത്തിലുള്ള, നിങ്ങൾക്ക് അറിയാലോ ജിയോഗ്രാഫിക്കലത്തെ. പിന്നെ യുനോ മേജർ നാച്ചുറൽ ഡിസാസ്റ്റർ, അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ദീസ് ഡിസാസ്റ്റേഴ്സ് ഡ്രോട്ട്, ഫ്ലഡ്, സുനാമി, ലാൻഡ്സ്ലൈഡ്, സൈക്ലോൺ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു പലരും പല വിധത്തിൽ. സോ ദർ ഈസ് മച്ച് യുനോ നീഡ് ഫോർ കൺസേർട്ടഡ് ആൻഡ് കോർഡിനേറ്റഡ് എൻഡവേഴ്സ് എഫക്റ്റീവ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൾസോ. പിന്നെ നമ്മൾ ഈ ഇത് പറയുന്നത് നമ്മുടെ എന്തായാലും പറയാ എർത്ത്ക്വേക്ക് റിക്ടർ സ്കെയിലാണ് നമ്മൾ അളക്കുന്നത്. റിക്ടർ സ്കെയില് സീസ്മിക് സോൺ പറഞ്ഞ, സീസ്മിക് സോൺ ഈസ് ദ ഏരിയ സയന്റിഫിക്കലി വിച്ച് യുനോ ഷെയറിങ് ദ കോമൺ ദിസ് തിങ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ എർത്ത്ക്വേക്ക് ചിലിയിലാണ് ഉണ്ടായിരുന്നത്.
ചിലി. ഓക്കെ, അവിടെയാണ് ഏറ്റവും വലിയ ഹർത്തുക്കേക്കുണ്ട് ഇത്. അപ്പൊ ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.